ഹലോ ഗേയ്സ്, ജൂനഗേമിൻ്റെ പുതിയൊരു ഇ സ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. BGS 2024 വൺ ഓഫ് ദി ബെസ്റ്റ് റൗണ്ടായുള്ള റൗണ്ട് 4 മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ തന്നെ 131K വാച്ചിങ്ങും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി സൺഡേ ഇതിലേറെ അടിപൊളി ഗ്രൂപ്പിൻ്റെ മാച്ചാണ് വരുന്നത്, അന്ന് ഇതിലേറെ വാച്ചിങ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ റൗണ്ട് 4 ഗ്രൂപ്പ് 1 മത്സരങ്ങളാണ് ഇന്നലെ അവസാനിച്ചത്. ടോപ്പ് ടീമുകളായുള്ള മെഡലി സ്പോർട്സ്, ഫോർ എവർ, RIP മിസോ, ഗോളിലേക്ക്, പിന്നെ നമ്മളെ മേക്ക് കളിക്കുന്ന 8 ബിറ്റ്, പിന്നെ മലയാളി ടീമായുള്ള ഒമെക്സ് ഇ സ്പോർട്സ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. മാച്ച് 1 തന്നെ പ്രൈം ഇ സ്പോർട്സിൻ്റെ ഒക്കെ 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ടീം ഫോർ എവറിനെ ആ ഒരു നെയ്ഡ് കൊണ്ട് തീർത്തുകൊണ്ടാണ് ഇവർ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. ടീം ഫോർ എവർ 13 പോയിന്റ് സ്വന്തമാക്കി. ഗോളിലേക്ക് നല്ലൊരു അഗ്രസീവ് സ്റ്റാർട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 10 ഫിനിഷസ് ടീം സ്വന്തമാക്കി. ജോനതൻ സോളോ 6 ഫിനിഷസും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 14 പോയിന്റ് ഗോളിലേക്കും സ്വന്തമാക്കി. ഒമെക്സ് ഇ സ്പോർട്സിന് അത്ര നല്ലൊരു തുടക്കമല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോൺ അഡ്വാൻറ്റേജ് തീരില്ലായിരുന്നു. പിന്നെ റൊട്ടേഷനിൽ ലാസ്റ്റ് UP50 മുന്നിൽ ടീം തീർന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫിനിഷ് പോയിന്റ് അടക്കം 1 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 2 മിറാമറിൽ TMG വക നമുക്ക് ആ ഒരു അടിപൊളി പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് UP50 ആയുള്ള ആ ഒരു 2v2 ഫൈറ്റിൽ TMG വിജയിച്ചുകൊണ്ട് 12 ഫിനിഷസോടുകൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. UP50 11 പോയിന്റ് സ്വന്തമാക്കി. ഗോളിലേക്ക് ഇവിടെ 8 ഫിനിഷ് പോയിന്റ് അടക്കം 8 പോയിന്റ് സ്വന്തമാക്കി. അഡ്മിനോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഫസ്റ്റ് 2 മാച്ചുകളും ഒരു അഗ്രസീവ് ഗോളിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 8 ബിറ്റ് ഇവിടെ 7 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒമെക്സ് ഇ സ്പോർട്സിന് ഇവിടെ അത്ര നല്ല പെർഫോമൻസ് അല്ല കാണിച്ചു വെക്കാനായിട്ട് സാധിച്ചത്. 0 പോയിന്റ്സ് മാത്രമാണ് അവർ സ്വന്തമാക്കിയത്. മാച്ച് 3 സാൻഹോക്കിൽ 0 റീകോലിലെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റിൽ ഇമ്രയുടെ പ്ലെയർ സോൺ ഔട്ടിൽ ഹീൽ ബാറ്റിൽ ചെയ്യായിരുന്നു. അവരെ കില്ലെടുക്കാൻ വേണ്ടിയിട്ട് 2 പ്ലെയർ സോൺ ഔട്ടിലേക്ക് പോയി. ആ 2 പ്ലെയറിനെയും ഇമ്രയുടെ പ്ലെയർ തീർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇമ്രയുടെ പ്ലെയറിന് സോണിലേക്ക് കയറാനായിട്ട് സാധിച്ചില്ല. 0 റീകോലിൻ്റെ ആ ഒരു ലാസ്റ്റ് മാന് ആ ഒരു പ്ലെയറിനെ തീർത്തുകൊണ്ട് 0 റീകോയില് 14 ഫിനിഷസോട് കൂടിയുള്ള ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഗോളിലേക്കിന് ഇവിടെ വെറും 2 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ഒമെക്സ് ഇ സ്പോർട്സിൽ വെറും 1 ഫിനിഷ് പോയിന്റടക്കം 1 പോയിന്റും സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. മാച്ച് 4 വിക്കൻഡി, നമ്മളീ ഒരു BGIS ഫസ്റ്റ് ടൈമാണ് വിക്കൻഡി വരുന്നത്. അവിടെ നമ്മളുടെ 8 ബിറ്റിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. തുടക്കം തന്നെ സോണ് ഹോൾഡ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ആ ഒരു ഫൈറ്റുകൾ എടുത്തുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു പ്രൈം ഇ സ്പോർട്സിനെ ഗോളിലേക്കിനെയും തീർത്തുകൊണ്ട് 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. പ്രൈം ഇ സ്പോർട്സിനെ ഇതിൽ ഒരുപാട് സസ്പീഷ്യസ് ആയിട്ടുള്ള ക്ലിപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു ടീമിനെതിരെ ഒരുപാട് ഹാക്കിംഗ് അലിഗേഷനും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു മാച്ചിൽ തന്നെ നല്ല ക്ലിപ്പുകൾ നമുക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. 13 ഫിനിഷ് പോയിന്റ് അടക്കം 19 പോയിന്റാണ് പ്രൈം ഇ സ്പോർട്സ് സ്വന്തമാക്കിയത്. ഗോളിലേക്ക് ഇവിടെ റൊട്ടേഷൻ പാളുകയും ജെല്ലി നല്ല രീതിയിൽ സർവൈവ് ചെയ്തുകൊണ്ട് ആ ഒരു 3rd പൊസിഷൻ ടീമിലേക്ക് എത്തിച്ചു കൊടുത്തു. 8 പോയിന്റ് അവർ സ്വന്തമാക്കി. ഒമെക്സ് ഇ സ്പോർട്സിന് ഇവിടെയും 1 പോയിന്റ് പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. മാച്ച് 5 നമുക്ക് പ്രൈം ഇ സ്പോർട്സിന്റെ ഭാഗം ആ ഒരു ഡോമിനേറ്റിംഗ് ചിക്കൻ ഡിന്നറാണ് കാണാനായിട്ട് സാധിച്ചത്. 21 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഇവർ സ്വന്തമാക്കിയത്. ഒരു 30 ബമ്പർ പെർഫോമൻസ്. ഇതിലും ഈ ഒരു ടീമിനെതിരെ ഒരുപാട് സസ്പീഷ്യസ് ആയിട്ടുള്ള ക്ലിപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു മാച്ചുകളിൽ. ലാസ്റ്റ് മെഡലി സ്പോർട്സിനെ തീർത്തുകൊണ്ടാണ് ഇവർ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. 8 ബിറ്റ് ഇവിടെ 3rd പൊസിഷനിലേക്ക് എത്തി. 12 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒമെക്സ് ഇ സ്പോർട്സ് ഇവിടെ 3 ഫിനിഷ് പോയിന്റടക്കം 3 പോയിന്റും ഗോളിലേക്കിനോട് 1 പോയിന്റ് പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. ഗോളിലേക്കിന് മാച്ച് 3 മാച്ച് 5 നല്ല രീതിയിൽ ബാധിച്ചു. അവിടെ അവർക്ക് തീരെ പോയിന്റുകൾ സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മാച്ച് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ ഗോളിലേക്കിന് 15 പോയിന്റ് വേണമായിരുന്നു ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടീം ഫോർ എവർ ആ ഒരു 4th പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്. അവർക്ക് അത്യാവശ്യം നല്ലൊരു പോയിന്റ്സ് സ്വന്തമാക്കിയിരുന്നെങ്കിൽ അവർക്കും ക്വാളിഫൈ ആവായിരുന്നു. പക്ഷേ ലാസ്റ്റ് മാച്ചിൽ നമുക്കൊരു അണ്ടർഡോഗ് ടീമായുള്ള ലിംറ 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ടീം ഫോർ എവറിനെ തീർത്തുകൊണ്ടാണ് അവർ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. ഗോളിലേക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു പ്രൈം ഇ സ്പോർട്സിനെ തീർത്തുകൊണ്ട് തുടക്കം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കൂടുതലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. 2 പ്ലേസ്മെന്റ് പോയിന്റും 5 ഫിനിഷ് പോയിന്റ് അടക്കം 7 പോയിന്റ് സ്വന്തമാക്കി. 8 ബിറ്റ് 2 ഫിനിഷ് പോയിന്റ് അടക്കം 2 പോയിന്റും ഒമെക്സ് ഇ സ്പോർട്സ് 2 ഫിനിഷ് പോയിന്റ് അടക്കം 2 പോയിന്റുമാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ലാസ്റ്റ് മാച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് തന്നെ ആ ഒരു പ്രൈം ഇ സ്പോർട്സ് ആ ഒരു പോയിന്റ് സ്റ്റേബിൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ചിക്കനടക്കം 78 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. ഈ ഒരു ടീമിനെതിരെ മാച്ചിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് T1 പ്ലെയേഴ്സും അല്ലെങ്കിൽ ടോപ്പ് പ്ലെയേഴ്സൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലെയേഴ്സ് 2-2 ആണ്, ഹാക്കേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഈ ഒരു ടീമിനെതിരെ ഇപ്പോഴും ഒരു ആക്ഷനും കാര്യങ്ങളും വന്നിട്ടില്ല. മേ ബി റൗണ്ട് 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടീമിനെ ബാനോ കാര്യങ്ങളോ കിട്ടുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സെക്കൻഡ് എത്തിയത് അടുത്തൊരു അണ്ടർഗോ ടീമായുള്ള 0 റീകോയിലാണ്. 52 പോയിന്റ് ആയിട്ട് തേർഡ് നമ്മളെ മേക്കളി
കളിക്കുന്ന 8 ബിറ്റ് എത്തിയിരിക്കുകയാണ് 49 പോയിന്റായിട്ട്. ഫോർത്ത് ലിംറ ആ ഒരു ലാസ്റ്റ് മാച്ചിലെ ചിക്കണിൻ്റെ പെർഫോമൻസോട് കൂടിയിട്ട് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ലാസ്റ്റ് മാച്ച് തുടങ്ങുന്നതിന് മുന്നേ വരെ 10th സ്ഥാനത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ലാസ്റ്റ് മാച്ചിൽ ആ ചിക്കണിനോടുകൂടി 4th പൊസിഷൻ എത്തിക്കൊണ്ട് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. ടീം ഫോറെവറിന് 2 പോയിന്റിൻ്റെ മിസ്സിലാണ് ആ ഒരു ടോപ്പ് 4 മിസ്സായത്. 46 പോയിൻ്റായിട്ട് 5th സ്ഥാനത്തെത്തി. മെഡലി സ്പോർട്സ് 6th സ്ഥാനത്തെത്തി 44 പോയിൻ്റായിട്ട്. ഗോൾലേക്ക് 7th സ്ഥാനത്തെത്തി 39 പോയിൻ്റായിട്ട്. നമ്മുടെ മല്ലു ടീമായുള്ള ഒമെക്സി സ്പോർട്സ് ഏറ്റവും ലാസ്റ്റാണ് ഫിനിഷ് ചെയ്തത്. 7 ഫിനിഷ് പോയിൻ്റുകൾക്കും 7 പോയിൻ്റ്, ഒരു പ്ലേസ്മെൻറ്റ് പോയിൻ്റ് പോലും ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. തീരെ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല നമുക്ക് ഈ ഒരു ടീമിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചു. ഭയങ്കര പാനിക്കും അവരുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും നമുക്കതിൽ കാണാനായിട്ട് സാധിച്ചു. ഫൈറ്റ് എടുക്കാൻ പോലും പ്രോപ്പറായിട്ട് അവർക്ക് പറ്റുന്നില്ലായിരുന്നു. എന്തായാലും ടോപ്പ് 4 ടീംസുകളാണ് സെമി ഫൈനൽസിലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ആയുള്ളത്. നിങ്ങൾ നോക്കുക, 3 അണ്ടർഗോ ടീമുകളാണ് ഇതിൽ നിന്ന് ഡയറക്റ്റ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയുള്ളത്. ഗോൾലേക്കിന് ഡയറക്റ്റ് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാന്യയുടെ ഒരു സ്റ്റോറി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എല്ലാവരും പ്രീമിയർ സ്പോർട്സ് ഹാക്കേഴ്സാണ്, ഹാക്കിംഗ് അലിഗേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മാന്യയുടെ ഒരു സ്റ്റോറി അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. മാന്യയുടെ ഇൻസ്റ്റാ സ്റ്റോറി കവർ അപ്പ് ആക്ടിംഗ് ഓൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മാന്യയുടെ ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഉണ്ടായിരുന്നത്. അത് എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ ഗോൾലേക്കിനെ കുത്തിക്കൊണ്ടാണ്, കാരണം ഗോൾലേക്ക് ക്വാളിഫൈ ആവില്ല എന്ന് അവർക്ക് ഉറപ്പായി. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഇത് ഹാക്കറാണ്, അതുകൊണ്ടാണ് ഗോളിലേക്ക് ക്വാളിഫൈ ആവാത്തത് എന്നുള്ള രീതിയിൽ ഒരു കവറപ്പിനാണ് പ്രേമിനെ യൂസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോറിയാണ് എനിക്ക് മാന്യമായിട്ട് ഫീൽ ചെയ്തത്. എന്നാലും ഗോളിലേക്കിൻ്റെ പ്ലേയേഴ്സിനെതിരെ റിയാക്റ്റും കാര്യങ്ങളൊന്നും ആരും സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും ബാക്കിയുള്ള ടീമുകൾക്ക് ഒരു ചാൻസ്, സെക്കൻഡ് ചാൻസും കൂടി ഉണ്ട്. വൈഡ് കാർഡ് എൻട്രി കളിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. ഒരു ടീമും ഇതിൽ നിന്നും പുറത്തായി പോകുന്നില്ല. അവർക്ക് ഇനിയും വൈൽഡ് കാർഡ് കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അടുത്ത വീക്ക് നമുക്ക് വൈൽഡ് കാർഡ് കിട്ടുന്ന മീൻസ് വൈൽഡ് കാർഡ് റൗണ്ടാണ് നടക്കുക. അവിടെ നമുക്ക് ഈ ഒരു ടീമുകൾ വീണ്ടും മത്സരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്നും നമ്മൾ ഒമെക്സി സ്പോർട്സ് അതേപോലെ ടോപ്പ് ടീമുകളൊക്കെ ക്വാളിഫൈ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇന്ന് ഗ്രൂപ്പ് 2 മത്സരങ്ങളാണ് വരുന്നത്. ടോപ്പ് ടീമുകളായുള്ള ബിഗ് ബ്രദർ സ്പോർട്സ്, FS VST, കെമിനി സ്പോർട്സ് ടീം 6, പിന്നെ നമ്മളെ മല്ലു ടീമായുള്ള ബ്ലൈൻഡ് സ്പോർട്സും മത്സരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് തന്നെ നമുക്ക് മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ബ്ലൈൻഡ് സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്ലൈൻഡ് സ്പോർട്സ് ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ എപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.